കർക്കിടക മാസത്തിൽ പ്രത്യേകിച്ച് ഇത് നമ്മൾ മരുന്നുകൊണ്ട് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനും ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ്. രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ടും വളരെ നല്ലതാണ്. നമ്മൾ ബാക്കി എപ്പോഴും മീനും ഇറച്ചിയൊക്കെ കഴിക്കണല്ലേ, അപ്പോൾ കർക്കിടക മാസത്തിൽ പഥ്യം നോക്കിയിട്ട് നമ്മൾ ഇതേപോലെ മരുന്നുകൊണ്ട് ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ് ശരീരത്തിന്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കർക്കിടക മാസമല്ലേ, ഇപ്പം നമുക്കൊരു മരുന്നുകൊണ്ട് ഉണ്ടാക്കിയാലോ, അതിന് വേണ്ടുന്ന അളവുകളും കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പോകാം വീഡിയോയിലോട്ട്. നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് ദാ ഒരു കപ്പ് ഞവരരിയാണ്. അത് നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഏറ്റവും ചെറിയ കപ്പിനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ആൾക്കാർ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കപ്പിന്റെ അളവ് കൂട്ടുക, സാധനങ്ങളുടെ അളവ് കൂട്ടിയെടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു കപ്പിനാണ് എല്ലാം അളന്ന് കാണിക്കാൻ പോകുന്നത്. അടുത്തതായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ആ ഒരു കപ്പിന് തന്നെ മട്ട അരിയാണ്. നമ്മൾ ചോറ് വെക്കാൻ എടുക്കണല്ലേ, അത് ഒരു കപ്പ് മട്ട അരി. ഇനി അടുത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് ഉലുവയാണ്. അത് ആ കപ്പിന് ഏറ്റവും താഴെ ഒരു കാൽ ഭാഗം, ഒരു 2 സ്പൂണോളം ഉലുവ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉണ്ടോ, അടുത്തതായിട്ട് നമുക്ക് ആ സെയിം കപ്പിന് ഒരു 1/2 കപ്പോളം കറുത്ത എള്ള്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾക്ക് കഴുകി ഉണക്കി എടുക്കാനുള്ളത്. അപ്പൊ ഇതിന് നമ്മൾക്ക് ഇത് ഓരോരോ സാധനങ്ങളായിട്ട് 2-3 പ്രാവശ്യം വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് ഒരു ടവലിലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിലോ വെച്ച് ഒപ്പി ഒപ്പി അതിന്റെ വെള്ളം കളഞ്ഞെടുക്കണം നമുക്ക് വറുക്കണതിന് മുന്നേ. ബാക്കി ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള സാധനങ്ങൾ ഞാൻ ആ സമയത്ത് കാണിച്ചു. അരി നല്ലപോലെ കഴുകി ഒരു അരിപ്പയിൽ വെച്ചിരുന്നു. അത് നമുക്ക് ഇതേപോലെ ഒരു ടവലിട്ടിട്ട് അതിന്റെ വെള്ളം ഒട്ടും ഇല്ലാത്ത രീതിയിൽ നമുക്കൊന്ന് ഈ ടവൽ കൊണ്ടുവന്ന് ഇതിൽ നിന്ന് വെള്ളം കളഞ്ഞെടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കി എല്ലാം ചെയ്തെടുക്കാം. നമ്മളത് അങ്ങനെ എല്ലാ ഐറ്റംസും കഴുകി നല്ലപോലെ വെള്ളം കളഞ്ഞ് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് മാറ്റിവെക്കാം. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഉണ്ട ശർക്കരയാണ്. നിങ്ങളുടെ കയ്യിൽ അച്ചു ശർക്കരയാണെങ്കിൽ ഒരു 3 പീസ് എടുത്താൽ മതി. നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. നമ്മൾ ശർക്കര ഇതേപോലെ ചെറിയ പീസാക്കി പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് പാനിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വെക്കാതെ അത് അവിടെ ഒന്ന് തിളച്ച് പാനിയാവട്ടെ. നമ്മളിത് ഒരു ഇരുമ്പിന്റെ ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്കിനി അത് ഓരോരോ സാധനങ്ങളായിട്ട് വറുത്തെടുക്കണം. നമ്മൾ ഒന്നെങ്കിൽ ഇത് ചെയ്യുമ്പോൾ ഇരുമ്പിന്റെ ചീനച്ചട്ടി ആയിരിക്കണം, അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ മൺചട്ടി വെച്ചിട്ടായിരിക്കണം ചെയ്യേണ്ടത്. നമ്മുടെ അലുമിനിയ പാത്രത്തിലെ നോൺ സ്റ്റിക്ക് പാത്രത്തിലെ ഇതൊന്നും വറുത്തെടുക്കാൻ പാടില്ല. അപ്പൊ നമുക്ക് ഇതാ ആദ്യം തന്നെ 1 സ്പൂൺ ആശാളി ഇതൊന്ന് വറുത്തെടുക്കുക. ഇത് കഴുകാൻ പാടില്ല. ഇത് നമ്മൾക്ക് നനഞ്ഞ തുണിയിലിട്ടൊന്ന് തുടച്ചെടുക്കാനേ പാടുള്ളൂ. കഴുകി കഴിഞ്ഞാൽ ഇതൊന്ന് വീർത്തിട്ടൊരു നോളപ്പ് പോലെയാകും. അതുകൊണ്ട് ഇത് കഴുകാൻ പാടില്ല. നമുക്കിതുപോലെ ഒന്ന് തുടച്ചിട്ട് 1 സ്പൂൺ എടുക്കുക. അതൊന്ന് ആദ്യം വറുത്ത് മാറ്റാം. ആശാളി ലേക്ക് നല്ലപോലെ പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്കത് ആ ചട്ടിയിൽ നിന്ന് കോരി മാറ്റാം. ഇനി അടുത്തായിട്ട് നമ്മൾ വറുത്തെടുക്കാൻ പോകുന്നത് 1/4 സ്പൂണ് അയമോദകം. അതും കൂടെ വറുത്തെടുക്കാം. അയമോദകം വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതും നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് അതിലേക്ക് 1/4 സ്പൂണ് ജീരകം, ചെറിയ ജീരകം ഇല്ലേ അത്, അതും കൂടെ വറുത്തെടുക്കാം. ജീരകം ഇത് നല്ലപോലെ പൊട്ടി വരുന്നുണ്ട്. നമുക്കതിന് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ഇതേ 10 പീസ് ബദാമാണ് ഞാൻ വറുക്കാൻ പോണേ. ഇതിന്റെ ആവശ്യമില്ല, ഓപ്ഷണലാണ്. ഒന്നുകൂടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ആഡ് ചെയ്യണത്. ഇതില്ലെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം. ഇതാ ശർക്കര പാനി നല്ലപോലെ തിളച്ച് മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിന് സ്റ്റവ് ഓഫ് ചെയ്തേക്കാം. അതവിടെ ഇരിക്കട്ടെ.
ബദാമും വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് മാറ്റാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വാരി വെച്ചിരുന്ന മട്ടരിയില്ലേ, അത് അതൊന്ന് വറുത്തെടുക്കാം. ഇത് വറുത്തെടുക്കാനായിട്ട് കുറച്ച് സമയം പിടിക്കും, ഇതൊന്ന് വറുത്ത് പൊട്ടി വരണം. നമ്മുടെ മട്ടരി അങ്ങനെ എല്ലാം പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് അതിന്റെ പരുവ, ഇങ്ങനെ പൊട്ടി വീർത്ത് വരണം. ഇനി നമുക്ക് ഇതും കോരി മാറ്റാൻ ഇന്ന്. ഇനി അടുത്ത് നമുക്ക് അതിലേക്ക് ഞവരരി ഇട്ട് കൊടുക്കാം, അതും ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. നമ്മുടെ ഞവരരിയും വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്, അത് നമ്മൾക്ക് അടുത്ത പാത്രത്തിലേക്ക് മാറ്റാം. അടുത്ത് നമുക്ക് എള്ള് വറുത്തെടുക്കാം. എള്ളും വറുത്തിട്ടുണ്ട്, അത് നമുക്ക് കോരി മാറ്റാം. ഇനി നമ്മൾക്ക് ഉലുവ വറുത്തെടുക്കാം. ഉലുവ അത് നല്ലപോലെ വറുത്ത് വരുന്നുണ്ട്, അതിലേക്ക് നമുക്കൊരു 4 ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം. ഏലക്ക ഒന്ന് ജസ്റ്റ് ചൂടായാൽ മതി, അപ്പൊ അതിലേക്ക് ഇട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇതായിട്ടുണ്ട്, നമുക്ക് ഇതും കോരി മാറ്റാം, ഉലുവയും ഏലക്കയും കൂടെ. അങ്ങനെ നമ്മളിത് എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇതെല്ലാം കൂടെ നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. തണുത്തതിന് ശേഷം നമുക്ക് ഇത് പൊടിച്ചെടുക്കാം. ഇതൊന്ന് തണുക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മൾക്ക് വേണ്ടത് 1/2 കപ്പ് തേങ്ങ. നമ്മൾ ഈ കപ്പിനല്ലേ നമ്മൾ ആ സാധനങ്ങളൊക്കെ അളന്നെടുത്തത്, അപ്പൊ ആ സെയിം കപ്പിന് 1/2 കപ്പ് തേങ്ങ വേണം. ഈ തേങ്ങയിലേക്ക് നമ്മൾ നേരത്തെ ചെറിയ വെച്ചിരുന്ന ശർക്കര പാനിയില്ലേ, ആ ശർക്കര പാനിന്ന് ഒരു 2 സ്പൂൺ ഒഴിച്ച് കൊടുക്കാം. 2 സ്പൂൺ മാത്രം മതി. പിന്നെ തേങ്ങ നമുക്ക് ഭയങ്കരമായിട്ട് വറുത്തെടുക്കേണ്ട കാര്യമില്ല. ഇതിലാ വെള്ളത്തെ തേങ്ങയിലൊരു വെള്ളത്തിന്റെ അംശം ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് പോകുന്ന രീതിയിലൊന്ന് വാടി കിട്ടിയാൽ മതി, ഫ്രൈ ആക്കിയെടുക്കേണ്ട കാര്യമില്ല. തേങ്ങ ഇത്ര ആക്കിയാൽ മതി കണ്ടോ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി വന്നിട്ടേ ഉള്ളൂ, അതിൽ വെള്ളത്തിന്റെ അംശമൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തേക്കാം. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്, അതിൽ ഒട്ടും വെള്ളത്തിന്റെ അംശം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ വറുത്തിച്ചിരുന്ന എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ പൊടിച്ചെടുത്തിട്ട് വരാം. നമ്മളിതേ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്, അത് നമുക്ക് ബൗളിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ശർക്കര പാനി ഇട്ട് ജസ്റ്റ് വറുത്തെടുത്ത തേങ്ങ അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യമേ തേങ്ങയും പൊടിയും എല്ലാ സ്ഥലത്തും ഒരുപോലെ കിട്ടുന്ന രീതിയിൽ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ശർക്കര പാനി ഇല്ലേ, അത് നമുക്ക് കുറേച്ച അരിച്ചൊഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അതായത് നമുക്കിത് കൈ കൊണ്ട് ഉണ്ട പിടിച്ച് കിട്ടണം, ആ ഒരു പരുവത്തിലാണ് നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മളിത് ശർക്കര പാനിയൊക്കെ ഇട്ട് നല്ലതുപോലെ പൊടി നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഓരോരോ ഉണ്ടകളായിട്ട് പിടിച്ചെടുക്കാം. നമുക്ക് ഈ സെയിം അളവുകൾ കൂടുതൽ എടുത്തിട്ട് പൊടി പൊടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. എന്നിട്ട് ആവശ്യത്തിന് തേങ്ങ വിളയിച്ചതും ശർക്കര പാനിയും കൂടെ ചേർത്ത് ആ സമയത്ത് നമുക്ക് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടകുരുട്ടി എടുത്താലും മതി. ഇതിപ്പോൾ നമുക്കൊരു 2 ദിവസത്തേക്ക് ഉള്ളതല്ലേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ, ബാക്കി അതിന് ശേഷം നമുക്ക് ഉണ്ടാക്കണേ. ഇനി കർക്കിടക മാസത്തിൽ പ്രത്യേകിച്ച് ഇത് നമ്മൾ മരുന്നുണ്ട കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനും ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ്. രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ടും വളരെ നല്ലതാണ്. നമ്മൾ ബാക്കി എപ്പോഴും മീനും ഇറച്ചിയൊക്കെ കഴിക്കണമല്ലേ, അപ്പോൾ കർക്കിടക മാസത്തിൽ 10 നോക്കിയിട്ട് നമ്മൾ ഇതേപോലെ മരുന്നുണ്ട ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ് ശരീരത്തിന്. അതുപോലെ ഇതിൽ ഒന്ന് കാണാനൊരു ഭംഗിക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കപ്പലണ്ടിയോ കശുവണ്ടിയോ പൊടിച്ചിട്ട് ഇതിൽ ചേർക്കാം. അപ്പത്തേനും ഇങ്ങനെ നമ്മൾ ഉണ്ട ഉണ്ടാക്കി വെക്കുമ്പോൾ ഇങ്ങനെ വെളുത്ത 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 കളറിൽ കിട്ടും, കഴിക്കാൻ നേരത്ത് കടിക്കാനും കിട്ടും. പക്ഷെ അതിന്റെ ആവശ്യമില്ല, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കറക്റ്റ് മരുന്നുണ്ട് നമുക്ക് ഇത്രയും
സാധനങ്ങൾ കൊണ്ട് വറുത്ത് പൊടിച്ചെടുത്ത് ഉണ്ടാക്കുന്നതാണ്. ഒരു ദിവസം ഒരാൾ ഒരുണ്ട കഴിക്കണം, അതാണ് കണക്ക്. പൊടി നമ്മൾക്ക് ഉണ്ടാക്കി പൊടിച്ച് വറുത്ത് വെച്ചിരുന്നാൽ എത്ര ദിവസം വേണമെങ്കിലും കേടുകൂടാതിരിക്കും. പക്ഷെ അതിന്റെ കൂടെ തേങ്ങയും ശർക്കരയും അപ്പം ആഡ് ചെയ്ത് വെക്കരുതെന്നേ ഉള്ളൂ. പൊടിച്ച് നമുക്ക് വെച്ചിരിക്കാം. നമുക്ക് കഴിക്കണം എന്നുള്ളപ്പോൾ തേങ്ങ വറുത്തതും ശർക്കരപ്പാനിയും കൂടെ ചേർത്ത് എടുത്താൽ മതി. അങ്ങനെ നമ്മുടെ മരുന്നുണ്ട റെഡിയായി കഴിഞ്ഞ് മൂന്നാല് ദിവസം വരെ കേടുകൂടാതെ ഇരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് കൂടുതൽ ഉണ്ടാക്കി വെച്ചതിൽ എല്ലാ ദിവസവും കഴിക്കാനും പറ്റും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.